വാർത്തകളിലേക്ക് വിശദമായി. സർവ്വമേഖലയിലും വിലക്കയറ്റം രൂക്ഷമായതോടെ പൊറുതിമുട്ടി ജനം. കഴിഞ്ഞ 10 ദിവസത്തിനിടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും 6.5 രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചു. അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു തുടങ്ങി. വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിനും തുടക്കമായി. തുടർച്ചയായ 7ാം ദിവസമാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചത്. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 9ാം തവണയാണ് വില വർധന. 10 ദിവസം കൊണ്ട് പെട്രോളിന് 6.88 രൂപയും ഡീസലിന് 6.68 രൂപയും കൂട്ടി. വിലക്കയറ്റരഹിത ഭാരതം എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിട്ടു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഡൽഹി വിജയ് ചൌക്കിൽ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇൻകോ സർക്കാർ കൺട്രോൾ കരേ ഓർ പെട്രോൾ ഓർ ഡീസൽ കെ ദാം ബഡാന ബന്ദ് കരേ തോ ഇസ്ലിയേ ഹം സബ് യഹാ ആയേ ഹൈ പൂരേ ദേശ് മേ ഹമാര പ്രോട്ടസ്റ്റ് ചലേഗാ കാഫി ദിനോ കെ ലിയേ ചലേഗാ. സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് നിർത്തിവെച്ച ഗവൺമെന്റ് ആ കാലഘട്ടത്ത് വർദ്ധിപ്പിക്കുന്നത് കൂടി പലിശ സഹിതം കിട്ടുന്ന രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ധന വില വർധന പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചു. ഹൈബി ഇടൻ, രമ്യ ഹരിദാസ്, കൊടിക്കുന്നിൽ സുരേഷ്, ടി എൻ പ്രതാപൻ, അടൂർ പ്രകാശ് തുടങ്ങിയവരാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ന്യൂസ് 18 ഡൽഹി. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചുകയറുന്നു. അരിയും പച്ചക്കറികളുമടക്കം അവശ്യ സാധനങ്ങൾക്ക് വരും ദിവസങ്ങളിലും വില വർദ്ധിച്ചേക്കും. റമദാൻ വ്രതാരംഭവും വിഷു ഈസ്റ്റർ അടക്കമുള്ള ആഘോഷങ്ങളും കൂടി വരുന്നതോടെ വിലക്കയറ്റം രൂക്ഷമായേക്കുമെന്നാണ് സൂചന. ഇന്ധനവില കുതിച്ചുയരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും വലിയ വർധനയാണ് ഉണ്ടാവുന്നത്. പെട്രോൾ ഡീസൽ വില വർധന, പാചകവാതകത്തിന്റെ വിലക്കയറ്റം, യാത്രാനിരക്കിലെ വർധന, ഈ പട്ടികയിലേക്ക് അവശ്യ സാധനങ്ങൾ കൂടി കടന്നു വരികയാണ്. പയർ, സവാള, പച്ചമുളക്, ക്യാബേജ്, ക്യാരറ്റ് തുടങ്ങിയവയ്ക്കെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായി വില മുകളിലേക്കാണ്. അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര, മല്ലി തുടങ്ങിയ പലചരക്ക് സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. മത്സ്യവിപണിയിലും വിലക്കയറ്റം പ്രകടമാണ്. ഇറച്ചിക്കോഴിയുടെ വില കിലോയ്ക്ക് 156 രൂപയാണ് തിരുവനന്തപുരത്ത്. ഇന്ധന വില വർധനയ്ക്ക് മുൻപുണ്ടായിരുന്ന സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ ചില്ലറ വിൽപ്പന നടത്തുന്നത്. പുതിയ സ്റ്റോക്ക് എത്തുന്നതോടെ ചരക്കു നീക്കത്തിലെ നിരക്ക് വർധന ഉൽപ്പന്ന വിലയിലും പ്രതിഫലിക്കും. അടുത്ത ആഴ്ചയോടെ വില കുതിച്ചുയരുമെന്ന് ചുരുക്കം. റംസാൻ വ്രതാരംഭം, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങൾ കൂടിയാകുമ്പോൾ വില ഇനിയും കുതിച്ചുയരും. ഇതോടെ ഹോട്ടലുകളിലടക്കം വില വർധന ഉണ്ടായേക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സാധാരണ ജീവിതം വറചട്ടിയിലാകും. റോക്കറ്റ് പോലെ കുതിക്കുന്ന ഇന്ധനവിലയും പാചകവാതക വില വർധനയും സ്വന്തം നികുതി വരുമാനത്തിൽ അല്പം പോലും കുറയ്ക്കാത്ത സംസ്ഥാന സർക്കാർ, വരുന്ന ഉത്സവകാലം മലയാളിക്ക് തൊട്ടാൽ പൊള്ളുന്നതാകും. കോഴിക്കോട്ട് നിന്ന് എസ് വിനേഷ്കുമാറിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അനുദിനമുള്ള ഇന്ധന വില വർധനയ്ക്കൊപ്പം യാത്രാ നിരക്കും കൂട്ടിയതോടെ അധിക ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. നിരക്ക് വർധനയായെങ്കിലും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടാത്തതിൽ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ഓട്ടോ നിരക്ക് വർധന അപര്യാപ്തമെന്നാണ് തൊഴിലാളികളുടെ പ്രതികരണം. തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച ശേഷമേ ഉത്തരവിറക്കൂവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. ഇന്ധനവിലയ്ക്കൊപ്പം നിരക്ക് വർധന സാധാരണക്കാരന് ഇരട്ടി പ്രഹരമാവുകയാണ്. താങ്ങാനാകുന്നില്ലെന്ന് യാത്രക്കാർ. കൊറോണയുടെ ഒരു കാലഘട്ടമാണ്, ആർക്കും ജോലിയില്ല, ഇതുപോലെ ഒരു ആശ്വാസം ഉള്ളേ ഉള്ളൂ. അതിനിടയിൽ തന്നെ സർക്കാർ ഈ ബസ് ചാർജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കണമെന്നായിരുന്നു ആവശ്യം. അത് അംഗീകരിച്ചില്ലെങ്കിലും നേരിയ വർധനവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബസ് ഉടമകൾ. കമ്മീഷൻ ശുപാർശ 5 രൂപ വരെയെങ്കിലും വർദ്ധിപ്പിക്കാമെന്നായിരുന്നു. യാത്രക്കാരിൽ 70% വിദ്യാർത്ഥികളായിരിക്കെ
സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിലെ സ്വകാര്യ ബസ്സുകളിൽ 70% യാത്രക്കാരും വിദ്യാർത്ഥികളായിരിക്കും. വിദ്യാർത്ഥികളുടെ ചാർജിൽ വർധനവ് വരുത്താത്ത ഒരു വർധനവ് കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസിന് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ തീരുമാനം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പുനഃപരിശോധിക്കണമെന്നും അല്ലാത്ത പക്ഷം സംസ്ഥാനത്തിലെ മുഴുവൻ ബസ്സുകളും സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഡീസൽ വില ദിവസേന ഉയരുമ്പോൾ നിരക്ക് വർധന കൊണ്ട് കാര്യമില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ പ്രതികരണം. ഏകദേശം 4000 രൂപ ഡീസൽ അടിക്കുമ്പോൾ 3500 രൂപ വണ്ടി ഓടുന്നുണ്ട്. നമുക്ക് മുതലാളിക്ക് വല്ല കൊടുക്കുന്നവരെ നമുക്ക് ശമ്പളം പോലും ശരിക്കും കിട്ടുന്നില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ ഉത്തരവിറങ്ങൂ എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഒരു അനൗൺസ്മെന്റ് ഉണ്ടായപ്പോൾ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ ഉത്തരവിറങ്ങുന്നതിന് മുമ്പേ അത്തരം അഭിപ്രായങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ പരിശോധിക്കും. ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതാണ്. ഓട്ടോ ചാർജ് 1.5 കിലോമീറ്ററിന് 25 രൂപ എന്നത് മാറ്റി 2 കിലോമീറ്ററിന് 30 രൂപയാക്കിയത് വഴി പ്രതിഫലം കുറയുമെന്ന പരാതി ഓട്ടോ തൊഴിലാളികളും ഉന്നയിച്ചു. കോവിഡ് സമയത്ത് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് KSRTCയിലടക്കം താൽക്കാലിക ചാർജ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയ സാമ്പത്തിക വർഷം നാളെ മുതൽ ആരംഭിക്കാനിരിക്കെ ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയാവുന്ന പുതിയ നിരക്കുകളും നിലവിൽ വരും. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതിയും പുതിയ രജിസ്ട്രേഷൻ നിരക്കുകൾക്ക് പുറമെ ഭൂമിയുടെ ന്യായവിലയിൽ 10% വർധനവും നടപ്പിലാവും. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ പുതിയ നികുതി നിർദ്ദേശങ്ങളും പുതിയ ഫീസ് നിരക്കുകളും നാളെ മുതൽ നടപ്പിലാവുകയാണ്. ഡീസൽ കാറുകൾക്ക് 1000 രൂപയാണ് ഒറ്റത്തവണ നികുതി. മീഡിയം വാഹനങ്ങൾക്ക് 1500 രൂപയും ബസ് ലോറി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് 2000 രൂപയുമാണ് ഹരിത നികുതി. ഇതുവരെ 10 വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങൾക്കായിരുന്നു ഹരിത നികുതി. ഈ ഇനത്തിൽ 50% വർധനവും വരുത്തിയിട്ടുണ്ട്. പഴയ വാഹനങ്ങളുടെ റീരജിസ്ട്രേഷൻ ഫിറ്റ്നസ് ചാർജുകളിലും കുത്തനെ വർധനവുണ്ടാകും. പഴയ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് ഈ നിർദ്ദേശം കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്നത്. ഭൂമിയുടെ ന്യായവിലയിലും 10% വർധനവ് നടപ്പിലാവുകയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലും വർധനവില്ല. എന്നിരുന്നാലും ന്യായവില ഉയരുന്നതിനനുസരിച്ച് ഈ ഇനങ്ങളിലെ ചിലവും ആനുപാതികമായി ഉയരും. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ അടക്കമുള്ള വികസന പദ്ധതികൾ ആഗ്രഹിക്കുന്നവരാണ് സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളുമെന്ന് മുഖ്യമന്ത്രി. ഏതെങ്കിലും കൂട്ടർ എതിർത്തെന്ന് കരുതി സർക്കാർ നാടിന്റെ പക്ഷത്ത് നിന്ന് മാറി നിൽക്കില്ല. ഏത് സർക്കാരായാലും ഈ നിലപാട് സ്വീകരിക്കണം. പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് കേന്ദ്രമാണ്. അതിനാലാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. അദ്ദേഹത്തിന്റെ സമീപനം അനുകൂലമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിന് പിന്നീട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ്. ഏതെങ്കിലും ചിലർ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓ നമ്മളത് തൊട്ടാലത് ആപത്താവും എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. നാടിനാവശ്യമാണോ, ജനങ്ങൾക്ക് ആവശ്യമാണോ, നാടിന്റെ നാളേക്ക് ഭാവിക്ക് ആവശ്യമാണോ ആ പദ്ധതി നടപ്പാക്കുക, അതിനാവശ്യമായതെല്ലാം ചെയ്യുക എന്നത് ഒരു സർക്കാരിന്റെ പ്രാഥമികമായ ബാധ്യതയാണ്. അതിൽ നിന്ന് ഒളിച്ചോടുന്നത് സർക്കാരിന്റെ ധർമ്മമല്ല. അപ്പൊ എതിർക്കുന്നവരുടെയാണ് നാട് എന്ന് നാം കാണരുത്. ഇത്തരം പദ്ധതികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. സിൽവർ ലൈൻ സർവേ നടക്കുന്ന ഭൂമിയുടെ ഉടമകൾക്ക് ബാങ്ക് വായ്പ തടയരുതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ബാങ്കേഴ്സ് സമിതിയുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് ബാങ്കുകൾക്ക് അങ്ങനെ ചെയ്യാനാവില്ല. വിഷയത്തിൽ ഇടപെടുമെന്നും ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് പദ്ധതി വിഹിതത്തിന്റെ 90% ചെലവിട്ടെന്നും മന്ത്രി പറഞ്ഞു. വളരെ ശക്തമായ അഭിപ്രായം ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ബാങ്ക് ലോൺ തടയാനായിട്ട് ബാങ്കുകൾക്ക് അവരുടെ നിയമമനുസരിച്ച് കഴിയില്ല. ബാങ്കുകാരുടെ കാര്യം എന്താ, എവിടുന്നെങ്കിലും അവർക്ക് രേഖാപരമായിട്ട് ഇങ്ങനൊരു കാര്യം ട്രേഡ് ചെയ്യാൻ പാടില്ല, തടസ്സമുണ്ട്, കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലല്ലാതെ ബാങ്കുകാർ അവരുടെ സൗകര്യമനുസരിച്ച് ആളുകളെ ആശങ്കപ്പെടുത്താനും ഇത്തരം ഒരു പ്രചരണ പരിപാടിയിൽ വീഴാനും പാടില്ല. അതിന് ബാങ്കേഴ്സിൻ്റെതായ സമിതിയുണ്ട്, നിയമങ്ങളുണ്ട്, റിസർവ് ബാങ്ക് നിയമങ്ങളുണ്ട്. ആ വരുന്ന സ്പെസിഫിക് പരാതികൾ അതനുസരിച്ചിട്ട് നോക്കി തന്നെ കാര്യങ്ങളിൽ ഇടപെടും. സിൽവർ ലൈനിൽ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിച്ച സംഭവം അതിന് തെളിവാണ്. ബഫർ സോൺ ഇല്ല എന്നും ബാങ്ക് വായ്പകൾക്ക് തടസ്സമില്ല എന്നുമായിരുന്നു സർക്കാർ വിശദീകരണമെന്നും അത് നുണയാണെന്ന് ഇതോടെ തെളിഞ്ഞെന്നും ചെന്നിത്തല പറഞ്ഞു. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കേരയിൽ എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടാത്തൊരു പദ്ധതിയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഇതിനെതിരായി ഏറ്റവും ശക്തമായ വികാരം
ഇന്ന് കേരളത്തിൽ അലയടിച്ചുയരുന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ജനങ്ങളുടെ എന്ത് പ്രതിഷേധമുണ്ടായാലും ഞങ്ങൾക്കിത് ബാധകമല്ല എന്ന നിലപാട് ഗവൺമെന്റ് എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. നടൻ ദിലീപ് പ്രതിയായ വധശ്രമ ഗൂഢാലോചന കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ. കേസ് സിബിഐക്ക് കൈമാറുന്നതിലുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിലായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതികരണം. കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി. വധഗൂഢാലോചന കേസിൽ എഫ്ഐആർ റദ്ദാക്കുന്നില്ലെങ്കിൽ കേസ് സിബിഐക്ക് വിടണമെന്ന് പ്രതിയായ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറുന്നതിൽ എന്താണ് എതിർപ്പെന്ന് വാദത്തിനിടെ കോടതി ചോദിച്ചത്. അന്വേഷണം നേരായ രീതിയിലാണ് നടക്കുന്നതെന്നും ആർക്കും പരാതിയില്ലെന്നും ഇപ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ട ആവശ്യമില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസിൽ ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. ഒരാഴ്ചക്കുള്ളിൽ വിധി പറയുമെന്നും അതിനുള്ളിൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കരുതെന്നും കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചു. ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ലെന്നും കൂടുതൽ സമയം വേണ്ടിവരുമെന്നും പ്രോസിക്യൂഷനും കോടതിയെ അറിയിച്ചു. തെളിവുകൾ കയ്യിലുണ്ടായിട്ടും ബാലചന്ദ്രകുമാർ എന്തുകൊണ്ട് യഥാസമയം അത് കൈമാറിയില്ലെന്നും ബാലചന്ദ്രകുമാറിന് മറ്റു താൽപ്പര്യങ്ങളില്ലെന്ന് ഉറപ്പാണോ എന്നും വാദത്തിനിടെ കോടതി ചോദിച്ചു. ബാലചന്ദ്രകുമാർ നിർണായക സാക്ഷിയാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഫോണിൽ നിന്ന് ദിലീപ് മായ്ച്ചു കളഞ്ഞെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. 7 ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും 6 ഫോണുകൾ മാത്രമാണ് കൈമാറിയത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മായ്ച്ചിട്ടില്ലെന്ന ദിലീപിന്റെ വാദം പരിഗണിക്കരുതെന്നും അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ ഏതൊക്കെയെന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘമാണ്, പ്രതിയല്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ദിലീപുമായി വേദി പങ്കിട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത്. കൊച്ചിയിൽ ഫിയോക്ക് ഒരുക്കിയ സ്വീകരണ പരിപാടിയിലാണ് ദിലീപും രഞ്ജിത്തും ഒരേ വേദിയിലെത്തിയത്. ഫിയോക്ക് പ്രതിനിധികൾ ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്നും ദിലീപുമായി വേദി പങ്കിട്ടത് വിവാദമാക്കേണ്ടതില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. വേദിയിൽ രഞ്ജിത്തിനെ പുകഴ്ത്തിയായിരുന്നു ദിലീപിന്റെ വാക്കുകളും. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് ദിലീപും രഞ്ജിത്തും എത്തിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനായ രഞ്ജിത്തിന് ജനറൽ ബോഡി യോഗത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ രഞ്ജിത്തിന് സ്വാഗതം ചെയ്തത് ദിലീപ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ജോലിയല്ല, വലിയൊരു ഉത്തരവാദിത്തം ഉള്ളൊരു സ്ഥാനമാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുടെ എന്താ പറയാ, എല്ലാവരെയും പാരലായിട്ട് നമ്മൾ ആർക്കും വേദനകൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാനമാണത്. ആശംസകൾ അർപ്പിക്കാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്ത് എന്റെ വാർത്ത പറയാൻ. പിന്നാലെ വേദിയെ അഭിസംബോധന ചെയ്ത രഞ്ജിത്ത്. തിരുവനന്തപുരത്തെ ചലച്ചിത്ര ഉത്സവം IFFK 11,000 ഡെലിഗേറ്റ്സിനെ വെച്ചിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്, ഈ 100% ഒപ്പിപ്പിച്ച് ഇല്ലായിരുന്നെങ്കിൽ അത് സാധ്യമാവില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ ജനറൽ ബോഡിയിൽ സംബന്ധിക്കാനും ഈ സ്വീകരണം ഏറ്റുവാങ്ങാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. IFFK വേദിയിൽ അതിജീവതയെ പോരാട്ടത്തിന്റെ പെൺപ്രതീകമെന്ന് രഞ്ജിത്ത് പ്രകീർത്തിച്ചിരുന്നു. കേസിലെ പ്രതിയുമായി വേദി പങ്കിടുന്ന വിമർശനങ്ങൾക്ക് രഞ്ജിത്തിന്റെ മറുപടി ഇങ്ങനെ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ ദിലീപിന്റെ വീട്ടിൽ പോയതല്ല, ഞാനും ദിലീപും കൂടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കാപ്പ് കുടിക്കാൻ പോയതല്ല. ഇനി ആണെങ്കിൽ തന്നെ എന്നെ കഴിവേറ്റേണ്ട കാര്യവുമില്ല, അയാളെ ഈ വർഷങ്ങളിൽ അറിയാവുന്ന ഒരാളാണ്. ന്യൂസ് 18 കൊച്ചി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടണമെന്ന് നടൻ പൃഥ്വിരാജ്. ഇല്ലെങ്കിൽ ആ നടപടികൾ എന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരും. ജോലി സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ, ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല, അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക്. എന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ആ എക്സസൈസ് എന്തിനായിരുന്നു? ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് രൂപീകരിച്ചതിന് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു? അത് നിറവേറ്റപ്പെടണം. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അതുണ്ടാകണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ എക്സസൈസിന്റെ ആവശ്യം തന്നെയല്ലോ. അത് ഞാൻ പൂർണ്ണമായിട്ടും അത് എന്തിനാണോ അത് ചെയ്തത് അത് നിറവേറ്റപ്പെടണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നടൻ ദിലീപിനെ തള്ളാതെ തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്ക്. സംഘടനയുമായി ബന്ധപ്പെട്ട കേസിലല്ല പ്രതി ചേർക്കപ്പെട്ടതെന്നും അതിനാൽ ദിലീപ് സംഘടനയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്നും ഫിയോക്ക് പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു. നടൻ ദുൽഖർ സൽമാൻ ഏർപ്പെടുത്തിയിരുന്ന വിലക്കും സംഘടന പിൻവലിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപ്
ഫിയോക്കിന്റെ ആജീവനാന്ത ചെയർമാനാണ്. ചെയർമാൻ പദവി ആജീവനാന്തം ആക്കിയതിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത് ഭേദഗതി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ജനറൽ ബോഡി യോഗം ചേർന്നത്. ബൈലോ ഭേദഗതി ചെയ്യാൻ നിയമോപദേശം തേടാനാണ് തീരുമാനം. കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദിലീപിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടില്ലെന്ന് ഫിയോക് പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു. ഞങ്ങളുടെ സംഘടനയോട് ബന്ധപ്പെട്ട ഒരു കേസല്ല അത്. അതുകൊണ്ട് തന്നെ ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെടുന്നു. ഇവിടെ ഉള്ള അംഗങ്ങൾക്കും ഇല്ലെങ്കിൽ ഓഫീസ് ബേഴ്സിനും എന്തെല്ലാം കേസുകൾ നടക്കുന്നുണ്ടായിരിക്കാം, അതിനെല്ലാം പിടിച്ചിട്ട് നമ്മൾ സംഘടനയിൽ നിന്ന് രാജിവെക്കണമെന്ന് പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ സംഘടന മാറി നിൽക്കണമെന്ന് പറയാൻ പറ്റൂ. ദുൽഖർ ചിത്രം സല്യൂട്ടിന് തിയേറ്റർ റിലീസ് തീരുമാനിച്ചെങ്കിലും അത് നീണ്ടുപോയി. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ചിത്രം ഒ ടി ടിയിലേക്ക് പോകേണ്ടി വന്നതെന്ന് വേഫെയർ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ദുൽഖർ സൽമാന്റെ കമ്പനിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ കമ്പനിയുമായി അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രങ്ങളുമായി നമ്മുടേതായ രീതിയിൽ പൂർവാധീന ശക്തിയായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂർ സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. ആന്റണിയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. തിയേറ്റർ ഉടമകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ഫാൻ ഷോകൾ ഉണ്ടാവുകയുള്ളൂ. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് 42 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഒ ടി ടി റിലീസ് അനുവദിക്കുകയുള്ളൂവെന്നും ഫിയോക് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള. തിരുവനന്തപുരം ചാക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊലക്കേസ് പ്രതിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കാരാളി അനൂപ വധക്കേസ് പ്രതി സുമേഷാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സുമേഷിനെ പരിക്കേറ്റ് റോഡരികിൽ കണ്ടെത്തിയത്. പുതിയ മദ്യനയം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, ഉത്തരവിൽ പറയുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? പുതിയ മദ്യനയത്തിൽ സർക്കാർ ഉത്തരവിറക്കി. മദ്യനയം പ്രഖ്യാപിച്ചതിനു ശേഷം വി വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, നേരത്തെ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉത്തരവിലുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഇന്നലെയാണ് മദ്യനയം വ്യക്തമാക്കിയത്. അതിനെതിരെ എൽ ഡി എഫിനകത്ത് തന്നെ ചില എതിർപ്പുകൾ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏത് രീതിയിലാണ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം മദ്യനയത്തിൽ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയില്ല. എക്സൈസ് മന്ത്രി ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനകളും നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുകയും ചെയ്തതാണ്. ഏതായാലും സർക്കാർ ഉത്തരവ് പുതിയ മദ്യനയത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഇതിനിടെ മദ്യനയത്തിൽ എൽ ഡി എഫിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നു. വിദേശ മദ്യശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ എ ടി യു സി രംഗത്തെത്തി. പുതിയ മദ്യനയം അഴിമതി ലക്ഷ്യമിട്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മദ്യനയം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്നാണ് കെ സി ബി സിയുടെ മുന്നറിയിപ്പ്. മദ്യനയം പുനഃപരിശോധിക്കണമെന്നാണ് എ ഐ ടി യു സിയുടെ ആവശ്യം. വിദേശ മദ്യശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. ഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയണമെന്നും കെ പി രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയണം എന്നാണ് ഏറ്റവും ശക്തമായ ഒരു ആവശ്യം. രണ്ട് അടച്ചു പൂട്ടിയ 2500+ കള്ളുഷാപ്പുകൾ, ആ കള്ളുഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കണം. കെ പി രാജേന്ദ്രനെ പിന്തുണച്ച് ബിനോയ് വിശ്വവും രംഗത്ത് വന്നു. കൂടിയാലോചനകളും ചർച്ചകളും ഇല്ലാതെയാണ് സർക്കാരിന്റെ പുതിയ മദ്യനയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. മദ്യം യഥേഷ്ടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്. കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിനോട് ഒരു വിധത്തിലും യോജിക്കാൻ നിർത്തിയില്ല.
കൂടുതൽ ബാറുകൾ തുറക്കുന്നത് പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ബ്രൂവറിയും ഡിസ്റ്റിലറിയും പുതിയ കുപ്പായമിട്ടിറക്കുന്നത് അഴിമതി ലക്ഷ്യമിട്ടെന്നും വിമർശനം. അഴിമതി മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പൊ സർക്കാരിന്റെ ലക്ഷ്യം, അത് മാത്രമാണ്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ മത്സരിക്കുക. കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാനുള്ള നീക്കം തന്നെയാണ്. മദ്യനയം അപലപനീയമാണെന്നാണ് കെ സി ബി സിയുടെ പ്രതികരണം. സർക്കാർ തിരുത്തണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു. തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭമുണ്ടാകുമെന്നാണ് കെ സി ബി സിയുടെ മുന്നറിയിപ്പ്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാകും. കാരണം കേരള ജനതയെ കുടിപ്പിച്ച് നശിപ്പിക്കുന്ന, കൊല്ലുന്ന ഈ വിപത്തിൽ നിന്ന്, ഈ തീരുമാനത്തിൽ നിന്ന്, ഈ മദ്യ നയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എ ഐ ടി യു സി നേതാക്കളുടെ ആരോപണങ്ങൾ തള്ളി മന്ത്രി എം വി ഗോവിന്ദൻ. മദ്യനയത്തിൽ അവ്യക്തതയില്ല. വിദേശ മദ്യശാലകളുടെ എണ്ണം കൂട്ടുന്നത് തിരിച്ചടിയാകില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മദ്യം വാങ്ങാനുള്ള സൌകര്യമാണ് ഒരുക്കിയത്. മദ്യ ഉപഭോഗം യു ഡി എഫ് സർക്കാരിന്റെ കാലത്തേക്കാൾ കുറവാണെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് വിടണമെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യയാണ് കേന്ദ്ര ജലകമ്മീഷനു വേണ്ടി ഹാജരായത്. മേൽനോട്ട സമിതിക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്നതിൽ കേരളവും തമിഴ്നാടും തമ്മിൽ സമവായമായില്ല. സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതിയെ പുനഃസംഘടിപ്പിക്കാൻ മാത്രമാണ് ധാരണ ആയതെന്ന് ഇരു സംസ്ഥാനങ്ങളും സുപ്രീംകോടതിയെ അറിയിച്ചു. ഗവർണർമാരുടെ നിയമനങ്ങളിലും നീക്കം ചെയ്യലിലും ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ട് പാർലമെന്റിൽ സിപിഎം സ്വകാര്യ ബിൽ അവതരിപ്പിക്കും. വി ശിവദാസൻ എംപിയാണ് സ്വകാര്യ ബിൽ അവതരിപ്പിക്കുക. ഗവർണർമാരുടെ നിയമനം ജനപ്രതിനിധികളുടെ വോട്ടനുസരിച്ച് തീരുമാനിക്കണമെന്നാണ് ബില്ലിൽ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശം തള്ളി പാക് പ്രതിപക്ഷ കക്ഷികൾ. പാർലമെന്റ് പിരിച്ചുവിടാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടമായതോടെയാണ് നിർണായക നീക്കം. ഞായറാഴ്ചയാണ് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ ദിവസം സൈനിക മേധാവിയുമായും ISI മേധാവിയുമായും ഇമ്രാൻഖാൻ ചർച്ച നടത്തിയിരുന്നു. അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ ഇമ്രാൻഖാന് കഴിയില്ലെന്നും ഉറപ്പായിട്ടുണ്ട്. ഇമ്രാൻ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിളിച്ചു ചേർത്തിരുന്നു. ടയോട്ടയുടെ കൂൾ ന്യൂ ഗ്ലാൻസ് പുറത്തിറക്കി. തിരുവനന്തപുരം ഈഞ്ചകയിലെ നിപ്പോൺ ടയോട്ട ഷോറൂമിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സീനിയർ വൈസ് പ്രസിഡന്റ് എൽദോ ബെഞ്ചമിനാണ് വാഹനം പുറത്തിറക്കിയത്. സെയിൽസ് ജനറൽ മാനേജർ ഹരിപ്രസാദ്, സർവീസ് ജനറൽ മാനേജർ അജിത് കുമാർ തുടങ്ങിയ പങ്കെടുത്തു. IPL വാർത്തകൾ. IPL ആദ്യ ജയം തേടി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ പരാജയം അറിഞ്ഞ ലക്നൌ സൂപ്പർ ജയൻസ് ആണ് എതിരാളികൾ. രാത്രി 7:30 മുതൽ മുംബൈയിലാണ് പോരാട്ടം. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ഘട്ട ടീമുകളെ തീരുമാനിക്കാനുള്ള നറുക്കെടുപ്പ് നാളെ നടക്കും. ഏറ്റവും പുതിയ ഫിഫ റാങ്കിംഗ് അടിസ്ഥാനപ്പെടുത്തിയാകും യോഗ്യത നേടിയ ടീമുകളുടെ സീഡ് നിശ്ചയിക്കുക. ടോപ് സീഡിലുള്ള 8 ടീമുകൾക്ക് ആദ്യ പോട്ടിൽ ഇടം ലഭിക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30 നറുക്കെടുപ്പ് തുടങ്ങുക. അതേസമയം 72nd ഫിഫ വാർഷിക കോൺഗ്രസിന് ഖത്തറിൽ തുടക്കമായി. ലോകകപ്പ് 2 വർഷത്തിലൊരിക്കൽ നടത്തണമെന്ന ആവശ്യം യോഗം ചർച്ചയ്ക്കെടുക്കില്ല എന്നാണ് വിവരം.